Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina biridhullah amma ba'd. Assalatu wassalamu alaika ya sayyidana ya rasulullah sallallahu alaihi wasallam. Assalatu wassalamu alaika ya sayyidana ya habiballah صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. للخلق كلهم أرحم الراحمايا الملك الجبارايا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെക്കൊണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, സ്ഥാപനങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ അലമ ഉസ്താദ്, കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് ഷെയ്ഖുന സുൽത്താനുൽ അലമ, അവർ ഉസ്താദ് അവറുകളുടെ ജ്യേഷ്ഠ സഹോദരൻ, വന്യരായ അത്തിപ്പറ്റ ഉസ്താദ് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ബാഖവി മൂന്നിയൂർ അടക്കം ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, സമസ്ത കേന്ദ്ര മുഷാവറാംഗങ്ങളായ വന്നിരായ ഷെയ്ഖുന താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി സംസാരിക്കുന്നില്ല. 11 മണി, ഏകദേശം 11:45 ആകുമ്പോഴേക്ക് ഈ മജ്ലിസ് പൂർത്തിയാകും. വളരെ പെട്ടെന്ന് 11 മണി എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് അതുപോലെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും
ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നടക്കുന്ന യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ മജ്ലിസിൽ മാത്രം സംഗമിക്കാൻ നമ്മുടെ സ്നേഹികൾ എത്തിയിട്ടുണ്ട്. മറ്റ് വിദേശ നാടുകളിൽ നിന്ന്, ചെന്നൈ, മദ്രാസ് ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡ് മാർഗം വന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ച് അതിനപ്പുറം മഹാന്മാരായ ഉസ്താദുമാരുടെ സമയവും ക്ഷീണവും എല്ലാം മനസ്സിലാക്കി അവരെല്ലാം ഈ മജ്ലിസ് പൂർത്തിയാകുന്നതുവരെ ഇവരെ ഉൾപ്പെടെ ഉണ്ടാകും. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന് ആഫിയത്ത് നൽകിയതുപോലെ അവിടുത്തെ മദ്ഹന്റെ ഈ പവിത്ര മജ്ലിസിൽ തങ്ങളെ കൊണ്ട് സകലർക്കും, ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ധാരാളം ആംബുലൻസുകളിൽ രോഗികളുണ്ട്, അത്യാസന്ന നിലയിലുള്ള രോഗികൾ ആംബുലൻസിലുണ്ട്. അവരോട് വീട്ടിലേക്ക് രോഗിയുമായി പോകാൻ പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. സ്വലാത്ത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നത്, സ്വലാത്തിന് കൂടിയിട്ടേ പോകൂ, കഴിഞ്ഞേ പോകൂ എന്ന നിലയ്ക്ക് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ കഴിഞ്ഞ ബുധനാഴ്ച സാധുവായ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കോഴിക്കോട് കട്ടിപ്പാറ അല്ലെഹ്സാൻ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിയുടെ ആത്മീയ സമ്മേളനമായിരുന്നു അന്ന് ബുധനാഴ്ച. ആ നിറഞ്ഞ സദസ്സിൻ്റെ റോഡിൻ്റെ ഭാഗത്ത് ആംബുലൻസുകൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിരുന്നു. ഞങ്ങളങ്ങനെ വാഹനം ഇങ്ങോട്ട് സദസ്സിൻ്റെ മുൻവശത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ബാക്കിലൂടെ നമ്മുടെ വാഹനം കൊടുന്നു, കാരണം ട്രെയിനിന് കൃത്യമായിട്ട് എത്തേണ്ടതുള്ളത് കൊണ്ട്. അങ്ങനെ കാറിൽ കയറി പോകുന്ന സമയം ആംബുലൻസിന്റെ അടുത്ത് റോട്ടിലെത്തിയപ്പോ ആംബുലൻസിലുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ട് രോഗികളുണ്ട് ഒന്ന് മന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കയ്യിലുള്ള വെള്ളത്തിന്റെ ബോട്ടലിൽ ഒരു ഊത്ത് ഊതി കൊടുത്തിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബായാറ് സ്വലാത്തിൽ എല്ലാവർക്കും ദ്വാരക്കും എന്ന് അവരോട് പറയണം, കാരണം വാഹനത്തിൽ കയറാൻ കഴിയൂല, അത്രയും തിരക്കാം, അപ്പൊ നമ്മളെ ട്രെയിൻ തെറ്റിപ്പോകും. അപ്പൊ അവരോട് പറഞ്ഞു ബായാറ് സ്വലാത്തിൽ ദ്വാരക്കും, വിഷമിക്കണ്ട, ഇനി അത്ര നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച നാട്ടിലുണ്ടാകും, പറ്റുന്ന ആളുകൾ ബായാറ് സ്വലാത്തിന് നിങ്ങൾ സൗകര്യപ്പെടുന്നവർ ആഫിയത്തിന് എത്തി ചെയ്ത് കൂടിക്കോളൂ എന്ന് പറഞ്ഞു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ മജ്ലിസിലും വായിലും സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകളുടെ ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ട സന്തോഷം ഇവിടെ വന്ന് പറഞ്ഞു. മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നു, മാറ്റിവെക്കണ്ട. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നു, മാറ്റിവെക്കണ്ട എന്ന സന്തോഷം ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞ്. അതുമാത്രമല്ല, മക്കളില്ലാതെ 10-25 വർഷമായി ഡോക്ടർമാർ മക്കളുണ്ടാവില്ലെന്ന് വിധി എഴുതി, മക്കള് ഉണ്ടായി എന്ന സന്തോഷം പറഞ്ഞ് ഒക്കെ ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. രോഗികളൊക്കെ നീ ആഫിയത്താക്കണം റഹ്മാനെ. മഹാനരായ ഷെയ്ഖുന ഉസ്താദവർഗൾ ഇവിടെ പറഞ്ഞതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ ഹബ്ബും ഇഷ്ഖുമാണ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹുവിങ്കൽ വലിയ കബൂലും വലിയ ദറജയും ഉണ്ടാകാനുള്ള കാരണം. ഞാൻ പറഞ്ഞിരുന്നു അത്, ഞാൻ ഉസ്താദ് പറഞ്ഞപ്പോ എനിക്ക് ഒന്നുകൂടെ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീർ റാസിയിൽ രേഖപ്പെടുത്തിയ വിഷയം ഞാനത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ എൻ്റെ സാധാരണക്കാർക്ക് വേണ്ടി, കാരണം കഴിഞ്ഞ സ്വലാത്തിൽ വരാത്ത ആളുകളുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖാത്തം എടുത്തിട്ട് ഒരു മോതിരം എടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് പറഞ്ഞത് ഉക്തുബു ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ട് കൊണ്ടുവരാൻ സിദ്ദീഖ് തങ്ങളത് ഒരു നക്കാശിന്റെ കൊത്തുകാരന്റെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഉക്തുബു ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ട് തരണം എന്ന് സിദ്ദീഖ് തങ്ങൾ കൊത്തുകാരനോട് പറഞ്ഞു. തങ്ങൾ എന്താ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞത് സിദ്ദീഖയ അബൂബക്കർ ഉക്തുബു ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ട് കൊണ്ടുവാ, അത്ര പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല, ഉക്തുബു ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതും വാങ്ങി കൊത്തുകാരൻ്റെ അടുത്ത് പോയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ഉക്തുബു ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കൊത്തുകാരൻ അങ്ങനെ എഴുതി.
അത്ര എഴുതിയിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് വാങ്ങി സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നു, അവിടെ തയ്യൽപ്പിച്ചു. ഫറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം നോക്കിയപ്പോൾ അതിൽ കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ്. തങ്ങൾ ചോദിക്കുകയാണ്, യാ അബൂബക്കർ മാ ഹാദിഹി സവാഇദ്, ഓ അബൂബക്കറെ എന്താണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, കൂടുതൽ എഴുതി കാണുന്നല്ലോ, എന്താണ് ഇതിൽ എഴുതി കാണുന്നത് കൂട്ടിച്ചേർത്തത്? സിദ്ദീഖ് തങ്ങളുടെ മറുപടി, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ പേരിനോടുകൂടെ അങ്ങയുടെ പേരിനെ ചേർത്തി എഴുതാതെ സിദ്ദീഖിന് അത് തൃപ്തിയായില്ല നബിയേ, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എഴുതിയത് എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലുള്ള മോതിരത്തിലേക്ക് നോക്കുമ്പോ സുബ്ഹാന ജല്ല, അതിൽ കാണുന്നു അബൂബക്കർ സിദ്ദീഖ്. ഇത് കണ്ടപാടെ സിദ്ദീഖ് തങ്ങൾ വലിയ നിലക്ക് വിഷമിച്ചു പോയി, ബേജാറായി, സങ്കടപ്പെട്ടു, പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം. ഫജാഅ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മസ്മു അബീബക്കരിൻ ഫകതബ്തുഹു അനാ, നബിയേ അബൂബക്കർ സിദ്ദീഖിന്റെ പേരെഴുതിയ ആള് ഞാനാണ് നബിയേ, അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിധിയില്ലാതെ ഹബ്ബുൽ ഇശ്ഖിനാൽ കൽബും ജീവിതവും നിറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയ വലിയ അംഗീകാരമാണ്, വലിയ കബൂലാണ്. അവിടുത്തെ ദറജ വളരെ വലുതാണ്. അമ്മ അതാ ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞു, അവ്വലു മൻ നാമ നബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് അക്ബർ എന്ന് ഖാല റസൂലുള്ളാഹി. തങ്ങളെ മഹബ്ബത്ത് അതാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി. അതാണ് ഉസ്താദ് പറഞ്ഞതിന്റെ ചെറിയ ഒരു ചുരുക്കം, ഞാനത് സാന്ദർഭികമായി എന്ന് പറഞ്ഞേ ഉള്ളൂ. മറ്റൊന്ന് ഉസ്താദ് പറഞ്ഞത്, സ്വലാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ച വിഷയമാണ്, അല്ലാഹു നിർവഹിച്ച വിഷയം. ജനങ്ങളോട്, വിശ്വാസി ജനങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനയുള്ള ഒരേ ഒരു കാര്യം, അത് നിസ്കാരമല്ല, അത് നോമ്പല്ല, അത് ഹജ്ജല്ല, അത് സകാത്തല്ല, അല്ലാഹു നിർവഹിച്ച വിഷയം, നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ളത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ബഹുമാനം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല, വിഷമങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയെന്ന് ഖാല റസൂലുള്ളാഹി. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോടാണ് പറഞ്ഞത്, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക എന്ന് മറുപടി പറഞ്ഞ് അവസാനം ജീവിതത്തിലെ മുഴുവൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും ഞാൻ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ സലാം പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിശ്വാസി ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ആ മഹാനരായ സ്വഹാബിയിലൂടെ മോനെ ഉബയ്യേ
നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഈ മജ്‌ലിസിൽ ഏത് ഖൈറായ നിയ്യത്തോടെ ദുനിയാവിലെ ആഖിറത്തിലെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി വന്ന ഒരാളെയും ഖൈബാക്കാതെ ഖബൂലാക്കി റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ സലാമത്ത് നൽകണം റഹ്മാനെ, രോഗികൾക്ക് കാമിലായ ശിഫ നൽകണം റഹ്മാനെ, ആവശ്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, ബുദ്ധിമുട്ടില്ലെന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ, സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. ഞാൻ സംസാരം ചുരുക്കുന്നു. ഇത് ഓഫുൽ ആലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ലോകം മുഴുവനും അനുസ്മരിക്കുന്ന പരിശുദ്ധ റബീഉൽ ആഖിറിലെ ബയാറ സലാത്തിലാണ് നാം ഉള്ളത്. വലിയ കുതുബായി, ഔലിയാക്കളുടെ കുതുബായി, വലിയ റയീസായി ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനമാണ് അല്ലാഹു നൽകിയത്. എന്തുകൊണ്ടാണ്? അതും മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിധിയില്ലാതെ തങ്ങളെ ഹബ്ബ് വെച്ചതിനാലാണ്, ഇഷ്ട വെച്ചതിനാലാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ പറയാണ്, ഞാനൊരു അറഫയുടെ ദിവസം പശുക്കളെ തൊളിച്ചു കൊണ്ടുപോകുന്ന സമയം, നാട്ടിൻ പുറത്ത് പശുക്കളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ തൊളിച്ചു കൊണ്ടുപോയ പശുക്കളിൽ ഒരു പശു എന്നെ കൊള്ള തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, പറയാണ്, യാ അബ്ദുൽ ഖാദിർ മാ ലി ഹാദാ ഖുലിഖ്ത വലാ ബി ഹാദാ ഉമിർത, ഓ അബ്ദുൽ ഖാദിറേ ഇതിനു വേണ്ടിയല്ലോ നിങ്ങളെ പടക്കപ്പെട്ടത്, ഇതല്ലല്ലോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അതാണ് മുഹീദ്ദീൻ മലയിൽ ഏറും അറഫാ നാൾ പശുവഫായിച്ചാര് ഇതിനോ പടച്ചെന്ന് പശുവോ പറഞ്ഞോവാ. ഈ പശുവിന്റെ ചോദ്യം, പശുവിന്റെ ഈ സംസാരം ബഹുമാനപ്പെട്ടവരുടെ മനസ്സിന് തട്ടി നേരെ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് മാളിക മുകളിൽ കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് അറഫയിലതാ ജനസാഗരം. അപ്പൊ ചോദിക്കും ഇവിടുന്ന് നോക്കുമ്പോ അങ്ങ് മക്കത്തുള്ള അറഫയിൽ എങ്ങനെ കാണുന്നു? അത് കറാമത്തിന്റെ കാഴ്ചയാണ്, കറാമത്തിന്റെ കാഴ്ചയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സമയം നീണ്ടുപോ, ഞാനതാണ് ഇന്ന് പ്രസംഗത്തിലേക്ക് വരാത്തത്, ഞാനിപ്പോ നിർത്തുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് അത് കഴിഞ്ഞു വന്നു. മക്ക മുശ്രിക്കുകൾ തങ്ങളെ പരിഹസിച്ചു, ഓ മുഹമ്മദ് നീ ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ, ഏഴ് ആകാശവും അപ്പുറമൊക്കെ കണ്ട് കറങ്ങി വന്നല്ലേ, എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ പോയ നീ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകളുണ്ട് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എത്ര ജനവാതിലുകളുണ്ട് നിങ്ങളെ ഈ കർണാടക ഭാഷയിൽ കിളിവാതില്, എത്ര ഡോറ് വാതിലുകൾ എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് മക്ക മുശ്രിക്കുകൾ തങ്ങളോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ നോക്കണം ആ മിന്നൽ പര്യടനത്തിനിടയിൽ അത് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇപ്പൊ ബായാറ് സ്വലാത്തിന് വന്ന ആളുകൾ ഈ ചെറിയ പള്ളി അല്ലെങ്കിൽ ഈ ബിൽഡിങ്, ഇതിനെത്ര തൂണുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര ജനവാതിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളത് ശ്രദ്ധിക്കോ? അതാരെങ്കിലും ചോദിക്കുന്ന അറിയാണെങ്കിൽ പിന്നെ നമ്മൾ അത് എണ്ണി അത് തിട്ടപ്പെടുത്തു. ഇതുപോലെ തങ്ങളുടെ മിന്നൽ പള്ളി പര്യടനത്തിൽ അത് ശ്രദ്ധിക്കാതെ വന്ന തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി മാത്രം, അവഹേളിക്കാൻ വേണ്ടി മാത്രം മക്ക മുശ്രിക്കുകൾ പരസ്യമായി ചോദിച്ചപ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജ്റ ഇസ്മായിലിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കുകയാണ്. അവിടുത്തെ മുഅ്ജിസത്തിന്റെ നോട്ടം, മുഅ്ജിസത്തിന്റെ കാഴ്ച, ആ കാഴ്ചയിലൂടെ മക്ക മുശ്രിക്കുകളുടെ ചോദ്യങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് തങ്ങൾ മറുപടി കൊടുക്കുന്നു, ബൈത്തുൽ മുഖദ്ദസിന് ഇത്ര തൂണുകളുണ്ട്, ഇത്ര വാതിലുകളുണ്ട്, ഇത്ര ജനവാതിലുകളുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ സംഭവം മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുമ്പോ ഗൗസുലാദം കണ്ടത് അത് കറാമത്തിന്റെ കാഴ്ചയാണ്. അതിലേക്ക് കൂടുതൽ കടന്നാൽ സമയം നീണ്ടുപോകും. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. ഏതായിരുന്നാലും ആ മഹാമനീഷി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ അനുസ്മരിച്ചുകൊണ്ട് ഖുതുബിയത്തും റാതീബും മൗലിദുകളും ഒക്കെ വിശ്വാസി ജനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ വദിക്റു സ്വാലിഹീന കഫാറ ഔലിയാക്കളെ ബഹുമാനം പറയൽ അത് ദോഷങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാണ്, അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എന്റെ വോയിസ് കേൾക്കുന്ന സകല സഹോദരിമാരോടും സകല സഹോദരന്റെ മുസ്ലിം സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു, റബീഉൽ തീരുന്നത് വരെ നമ്മുടെ വീടുകളിൽ മുഹിയുദ്ദീൻ മൗലിദ് ഒരു ഹദീസെങ്കിലും ഓതണം. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അത് എപ്പോഴും ഓതണം. പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒരു ഖുതുബിയത്തെങ്കിലും ചൊല്ലാൻ, റാതീബ് ചൊല്ലാൻ പറ്റുന്നവരെങ്ങനെ, മുഹിയുദ്ദീൻ മാല ചൊല്ലാൻ പറ്റുന്നവരെങ്ങനെ, അതൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതൊക്കെ ഒന്ന് തള്ളി മൗലിദും റാതീബും അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും ബദറീങ്ങളെ തവസിലാക്കിയ തവസിൽ വൈത്തും അതൊക്കെ ഇന്ന് പഴഞ്ചനായി. അതിനൊക്കെ അതിനൊക്കെ ഒന്ന് പരിഷ്കരിച്ചിട്ട് അതിനെ തള്ളിയിട്ട് അതിനെ ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞ് അത് തൗഹീദിന് പുറത്താണെന്ന് പറഞ്ഞ് അത് നരകത്തിലാണെന്ന് പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വന്ന് പൂർവകാല മഹത്തുക്കളെ തള്ളി പറഞ്ഞ് ഞങ്ങൾ ഖുർആനാണ് തൗഹീദാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസി ജനങ്ങളുടെ ഈമാനെ കബളിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നു അത്തരം കക്ഷികളിൽ അകപ്പെടാതെ അത്തരക്കാരെ സൂക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലായുല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചവർക്ക് അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് മാത്രം പറഞ്ഞ് ജീവിതത്തിൽ ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് കള്ളം പറയാതെ ഐബത്ത് പറയാതെ ഫിത്ന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ ഉലമാ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. എത്രയാണ് ഹദീസുകളിലും ആയത്തിലുമൊക്കെ മഹാന്മാരായ ഉലമാഇന്റെ ബഹുമാനം. മുഫസ്സിറുകൾ തന്നെ തഫ്സീറിൽ അതാ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നതിന്റെ തഫ്സീറിൽ വലിയ വലിയ മുഫസ്സിറുകൾ ഉലമാഇന്റെ പോരിഷ എഴുതി വെക്കുകയാണ്. ആ മഹാന്മാരായ ഉലമാ ഇവിടെ ദാ തലയെടുപ്പുള്ള ഉലമാ ഇവിടെ ഉണ്ട്. അല്ലാഹുവേ കബൂൽ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ പണ്ഡിതന്മാരെയും നാം ഗ്രൂപ്പിസം പറഞ്ഞ് അതാ കുറവാക്കി പറയണ്ട. ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും ഒരു ഒരു ആലിമിനെയും നീ നാം കുറവാക്കി പറയാതെ, സയ്യിദന്മാരെ കുറവാക്കാതെ. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും മധു ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ ലഹരി ഉപയോഗം വർദ്ധിച്ച ഈ കാലഘട്ടം അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായി കാലഘട്ടം, അത്തരം വിഷയങ്ങളിൽ നിന്ന് ഈമാൻ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന ഏറ്റവും വലിയ തെറ്റാണ് വ്യഭിചാരം. ഈമാൻ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന ഗുരുതരമായ തെറ്റാണ് ലഹരി ഉപയോഗം. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് സിനിമ നോക്കണ്ട, സീരിയല് നോക്കണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ഞാൻ എന്റെ വോയിസ് കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണനും ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിയില്ല. കണ്ണിന്
ഇസ്ലാമിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നീ എവിടെ നിന്ന് രക്ഷപ്പെടാനാണ് സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭംഗന്മാരെ. അതുകൊണ്ട് റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് മഹാന്മാർ ജീവൻ കൊടുത്ത് നമുക്ക് ഒരു ഒരു കുറവും വരുത്താതെ, തനിമ നഷ്ടപ്പെടാതെ നമ്മിലേക്ക് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നാം പരിഷ്കാരത്തിന്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിൽ, വ്യഭിചാരത്തിന്റെ പിറകിൽ, തോന്നിവാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കാൻ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ അവസാന കാലഘട്ടം വരുന്ന പരിഷ്കാരി സ്ത്രീകളെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ യദ്ഖുൽനൽ ജന്ന, അത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനമില്ല. അവർക്ക് സ്വർഗപ്രവേശനം അല്ലാഹു മന്ന ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും മണം പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകില്ല. അത്തരം ഹറാമായ ജീവിത രീതി അതിൽ നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് കൽപ്പു തിരിച്ച് റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഉൾക്കൊണ്ട് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുകും അലയ്യ സ്വലാ അക്തറുഹും അക്തറുകും അലയ്യ സ്വലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ച് തഖ്വയിലായി ജീവിക്കാൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടാത്ത വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ തയ്യാറാകണം. നഫ്സടക്കം അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബായാറ് സ്വലാത്ത് ജനുവരി മാസം 18-ാം തീയതി ജനുവരി 18-നാണ് അടുത്ത ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ജനുവരി 7-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷറഫുൽ അലമ ഉസ്താദ് അവറുകളുടെ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി ജനുവരി 1, 2 1, 2, 3 തീയതികളിൽ നടക്കുന്നു. നേരത്തെ ബേക്കൽ ഉസ്താദ് പറഞ്ഞ മഹാനരായ ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ അവരൊക്കെ അനുസ്മരിക്കുന്ന സദസ്സാണ് ഈ മഹത്തായ സദസ്സ്. അല്ലാഹു അവരോടൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ, അവരെ കൂടെ നമുക്കും സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ. ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ജാമിഅ സഅദിയ്യയിൽ ഈ വരുന്ന ജനുവരി 5-ാം തീയതി നടക്കുന്ന മഹത്തായ സദസ്സിലും മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വന്ന സകല വിശ്വാസി ജനങ്ങളോടും പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത നിലക്ക്, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു ചിന്തയോടെയോ പ്രവർത്തനത്തോടെയോ വേഷവിധാനത്തോടെയോ ഒരൊറ്റ ആളും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഇങ്ങോട്ട് വരേണ്ടതില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബായാറ് സ്വലാത്തിന് വന്നിട്ട് നിങ്ങൾക്ക് നിസ്കാരം ഖള്ളാ ആകുമെന്ന് കണ്ടാൽ നാം ഒരാളെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിയിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ സദസ്സിൽ ഉണ്ടാകരുത്. ഒരു കാരണവശാലും ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഈ നഗരി നിറഞ്ഞു ജനങ്ങളെ കൊണ്ട് കവിഞ്ഞതുപോലെ റോട്ടിലും ജനങ്ങൾ നിബിഡമാണ്. അതുകൊണ്ട് സഹോദരിമാർക്ക് അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഹിജാബിനെ മറികടന്ന് ഒരൊറ്റ പെണ്ണും സ്വലാത്ത് കഴിഞ്ഞാലും ദുആ കഴിഞ്ഞാലും ഇങ്ങോട്ട് ഇറങ്ങരുത്. നിങ്ങൾ അപ്പുറം മാറി നിൽക്കണം, ഹിജാബിലായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷ്മത പുലർത്തണം. എല്ലാ ഡ്രൈവർമാരും ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലും കാറുമായിട്ട് മറ്റ് വാഹനങ്ങളുമായി
വന്ന ആളുകളുണ്ട്. എല്ലാവരോടും പറയുന്നു, ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരെ ശ്രദ്ധിച്ചുകൊണ്ട്, അതുമാത്രമല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ റോട്ടിലൂടെ അങ്ങ് ഒരേ സമയം സ്പീഡിൽ വാഹനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിഷമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വളണ്ടിയർമാരെ അനുസരിച്ചുകൊണ്ട്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവരും ഈ മജ്ലിസിനോട് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്കുള്ള ഭക്ഷണത്തിലേക്ക് അരി നൽകാൻ പറ്റുന്ന നിലക്ക് ഇവിടെ നമ്മുടെ സഖാഫി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ സംരംഭവുമായി എല്ലാ ജനങ്ങളും സഹകരിക്കണം എന്നും ഓർമ്മപ്പെടുത്തി. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله
وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم رحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പരിപാടിക്ക് വന്ന് പെട്ടെന്ന് പോകേണ്ടതാണ്, ശാരീരികമായ ക്ഷീണമുണ്ട്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വലിയ മഹബത്ത് നിലനിർത്തി അവിടുത്തെ സ്വലാത്തിൻ്റെ സദസ്സിൽ അവസാനിക്കുന്നത് വരെ ഉസ്താദ് അവറുകൾ ക്ഷീണം മറന്ന് ഇവിടെ ഇരിക്കുന്നു രണ്ട് ഉസ്താദുമാരും. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. എല്ലാ ക്ഷീണങ്ങളും നീ നീക്കിക്കൊടുക്കണം റഹ്മാൻ. ധാരാളം ഉസ്താദുമാർ വള്ളംകോടും ബി എസ് ഫൈലി ഉസ്താദും അങ്ങനെ തുടങ്ങി ചളാരി തങ്ങൾ പൂക്കുഞ്ഞി തങ്ങൾ അങ്ങനെ കടവത്തൂർ കാളി ഉസ്താദ് നമ്മളെ കനിയാല ഉസ്താദ് കങ്കനാടി ഉസ്താദ് ഒരുപാട് ഉസ്താദുമാർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാ ഇപ്പോൾ അതൊന്നും ഓരോരുത്തരുടെ പേര് പറയാതെ അള്ളാഹു എല്ലാവർക്കും ധാരാളം സയ്യിദന്മാരും ഉമറാക്കളും അനുപ ഹാജി കരീം ഹാജി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ മജീദ് ഹാജി ബോംബെ അടക്കം അള്ളാഹുവെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം അള്ളാഹു. കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ആംബുലൻസിലും അല്ലാതെയും അത്യാസന്ന നിലയിലുള്ള രോഗികളടക്കം ഈ മഹത്തായ മജ്ലിസിലുണ്ട്. സകലർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. നമ്മുടെ അന്തു പൊയ്യത്ത് വയൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പയശി ഉസ്താദും എൻ്റെ ദീർഘമായ സംസാരം ഇവിടെ നടന്നു മിസ്ബാഹി ഹംസ മിസ്ബാഹി അടക്കം. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. വളവണ്ടൂർ ഉസ്താദ് അങ്ങനെ തുടങ്ങി മറ്റു ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. അല്ലാഹു കബൂൽ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദഹ് യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അഅസ്നാ ഉൻദുർനാ അദരിക്നാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദ് وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله
يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ, ഹസദ്, റിയാ, ഉജ്ബ, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والشرعيه നിലനിർത്തണം അല്ലാ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനവുമായി മജ്ലിസുമായി ബയാറ് സ്വലാത്ത്, കടാമ്പുഴ, ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ട് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് നിന്നടക്കം ദിവസങ്ങൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ്
ഈ സ്വലാത്ത് പ്രതീക്ഷയോടെ സുഖം കിട്ടുമെന്ന നിലക്ക് ഈമാനോടെ വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി, അല്ലാ നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ. എത്ര ചെറിയ കുഞ്ഞു 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 മക്കളാണ്, ഒരു നൂറോളം വരുന്ന കുട്ടികൾ ക്യാൻസർ ആയിട്ട്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ചെറിയ ചെറിയ കുഞ്ഞു മക്കള് ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കണ്ണില് ക്യാൻസർ, ലെൻസിന് ക്യാൻസർ, കിഡ്നിയില് ക്യാൻസർ. റബ്ബേ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവർ ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവർ, നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ഒരു പെൺകുട്ടിയുടെ മുഖം കോടിയിട്ട് സങ്കടം പറഞ്ഞ പിതാവ് ഇവിടെ ഉണ്ട്. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നടക്കാത്തവരെ നടത്തണം അല്ലോ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലോ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലും മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ, ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ പരിപാടിക്ക് ഇറങ്ങുന്ന സമയം ഒരാളെ കാലിന്റെ വിരൽ 5 മുറിച്ചു കളഞ്ഞു. ഇപ്പൊ ഡോക്ടർമാര് പറയുന്നു കാലിന്റെ തൊട അടക്കം മുറിച്ചു കളയാണെന്ന്. അങ്ങനെ കൈകാലുകൾ മുറിച്ചു കളയാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ച രോഗികൾ ഈ മജ്ലിസിൽ വേദനയോടെ അവയവം മുറിക്കാതെ സുഖപ്പെടാൻ നിയത്ത് ചെയ്ത് കൂടിയിട്ടുണ്ട്. അർഹമുർ റഹീമായ ഖാലിഖായ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കി. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ
ഈ മജ്‌ലിസ് ഖബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹ്ഹത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവണങ്ങാതെ, കാലിൽ നീര് കെട്ടി വീർത്ത് മുട്ടിയ പ്രയാസമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂര വേദന, പുറം വേദന അടക്കം ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി ആഫിയത്ത് നൽകിയ അല്ലാഹ് മഹനീയ ഹബീബിന്റെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി. ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖം നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇബാദത്തുകളിലടക്കം ഞങ്ങൾ ആഖിറത്തിന് കോട്ടം വരുന്ന സകല ശൈത്താന്റെ ഷറിൽ നിന്നും റബ്ബേ നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകി സലാമത്ത് നൽകണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മാരക രോഗങ്ങളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പള്ളങ്കോട് എന്റെ പിതാവ് ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ട് റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനല്ല ഖൈറിന്റെ ബാബ്. മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബ്, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ മക്കൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞവരടക്കം വേദനയോടെ പ്രതീക്ഷയോടെ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന്
മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്ത് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ട്. ഖാലിഖായ അല്ലാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. മക്കള് ഗർഭം അലസുന്ന സഹോദരിമാര്, അതുപോലെ വയറ്റിൽ മരിച്ച് പ്രസവിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന അങ്ങനെ ഭാര്യമാര്, ഗർഭിണികളാണ്, പ്രസവം അടുത്ത് ജനിക്കാൻ പോകുന്ന കുട്ടികളെ ആഫിയത്തോടെ സ്വാലിഹീങ്ങളായി കിട്ടാൻ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ നീ റാഹത്താക്കണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഹാസിദീങ്ങൾ, ഫത്താനീങ്ങൾ, സാഹിരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി കബക്ക തങ്ങൾ ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ വിഷമിക്കുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികൾ, നിയമപരമായ പ്രശ്നങ്ങൾ, ഇഖാമയുടെ, ബൽദിയന്റെ, കഫീലിന്റെ ബുദ്ധിമുട്ടുകൾ, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم اجالنا ناطقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام ഞങ്ങളുടെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ, ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിലെ ആദാബില്ലെന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين മലപ്പുറം മഅദിൻ അക്കാദമിയുടെ വൈസനീയം 20-ാം വാർഷിക മഹാസമ്മേളനം ഈ മാസം 27 മുതൽ 30 ദിവസങ്ങളിലായി നടക്കുന്നു. മുഴുവൻ ആളുകളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു.